ആരാണ് ചെയ്തു പോയ പാപങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടുന്നത്? അവന് ഞാൻ പൊറുത്തു കൊടുക്കാ, അവന് ഞാൻ പൊറുത്തു കൊടുക്കാ. എത്ര വലിയ പാപം ചെയ്തിരുന്നാലും പ്രിയപ്പെട്ടവരെ അല്ലാഹ് പറയുകയാണ്, എന്നോടൊന്ന് ചോദിക്കുവോ, ഞാൻ പൊറുത്തു കൊടുക്കാ. അല്ലാഹ്നോട് ചോദിക്കാതെ പടച്ചോനൊന്നും തരില്ല. സമ്പത്ത് വേണോ റബ്ബിനോട് ചോദിക്കണം, സൗഭാഗ്യങ്ങൾ വേണോ അല്ലാഹുവിനോട് ചോദിക്കണം, സന്താനങ്ങൾ വേണോ പടച്ചവനോട് ചോദിക്കണം. അല്ലാഹ്ന്റെ ഹബീബിനോട് പോലും പറഞ്ഞെന്താ, ലോകത്തെ അധ്യാപകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മിയായിരുന്നിട്ട് പോലും, അക്ഷരാഭ്യാസമില്ലാതിരുന്നിട്ട് പോലും, ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹ്ന്റെ റസൂലിനോട് പറഞ്ഞെന്താണ്, വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് വേണോ എന്നോട് ചോദിക്കൂ നബിയേ, എന്നോട് ചോദിക്കാതെ ഞാൻ തരൂല റസൂലേ. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാലേ പൊറുക്കൽ അല്ലാഹു തരികയുള്ളൂ. കരയുന്ന കുട്ടിക്കല്ലേ പാല് കൊടുക്കാറുള്ളൂ സഹോദരിമാരെ. അതുകൊണ്ട് പടച്ചവനോട് ഇന്നത്തെ രാത്രി ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, റബ്ബേ ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തു പോയവനാ, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയവനാ, കടലിന്റെ നുരയക്കാ പാപം ചെയ്തു പോയവനാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നീ എന്റെ അടുക്കലേക്ക് വന്നിട്ട് പൊറുക്കലിനെ തേടുന്നവന് പൊറത്തു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പൊറത്തു തരണേ തമ്പുരാന്. എത്രത്തോളം എന്നറിയോ, പത്താങ്കലിൽ എന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാ, ഞാൻ മദ്യപാനിയാണ്, ഞാൻ പലിശക്കാരനാണ്, ഞാൻ പരദൂഷണം പറഞ്ഞവനാണ്, ഞാൻ ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്തു പോയവനാണ്, എനിക്ക് മാപ്പ് കിട്ടുവോ? എന്നാ റസൂലുള്ള പറഞ്ഞ വാക്കം തന്നറിയോ, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യും, നിമാ തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എല്ലാവർക്കും അല്ല പുറത്തു കൊടുക്കും, എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. എത്രത്തോളം എന്നറിയോ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ പാപം ചെയ്തിരുന്നവരായ പോലും അത്രയും വലിയ പാപമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ആടിന്റെ രോമം എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദശലക്ഷക്കണക്കിന് രോമം ഒരു ആട്ടിൽ ഉണ്ടാവൂലേ? ഒരു ആടിന്റെ രോമത്തിന്റെ എണ്ണ കോടിക്കണക്കിന് രോമം ഉണ്ടാവൂലേ? എന്നാ ലോകത്തെ ഏറ്റവും കൂടുതൽ രോമമുള്ള ആട്, ലോകത്തെ ഏറ്റവും കൂടുതൽ രോമകൂപങ്ങളുള്ള ആട് ഏത് ആടെന്നറിയോ? അത് അറേബ്യയുടെ ചരിത്രത്തിലെ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളാ. ആ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ പാപം ചെയ്തിരുന്നാ പോലും അല്ലാഹുവിന് പുറത്തു കൊടുക്കുന്നതാ. പടച്ചോന് ഗഫാറാണ്, അവന് ഗഫൂറാണ്, അവന് പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ നിബന്ധന ചോദിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് ആരാ അലാ മനസ് മുസ്തഗ്ഫിരിൽ, എന്നോട് ചോദിക്കുന്നവരാണ്, ഫഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി എഴുന്നേറ്റിരും റബ്ബിനോട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പാപം പൊറുക്കലിനെ തേടലാ. പാപം പൊറുക്കലിനെ ചോദിക്കലാണ് ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ട് ഒന്നാം ആകാശത്തേക്ക് പടച്ചോൻ ഇറങ്ങി വന്നിട്ടടാ ചെയ്തവന്മാരൊക്കെ ചോദിക്കടാ പുറത്തു വരാന്ന് അല്ല പറയുമ്പോ, എനിക്കിപ്പോ സൗകര്യം, നീ പോയിട്ട് രാവിലെ എങ്ങാനും വാ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവന് അല്ല പുറത്തു കൊടുക്കുവോ? എന്നിട്ട് നമ്മൾ പറയാ എന്റെ പാപങ്ങൾ ഒന്നും പുറത്തില്ല. ആ ഇപ്പൊ പിടിച്ച സ്വിച്ചിൽ അങ്ങനെ തന്നെ വെച്ചോ, മാറ്റണ്ട. എന്നിട്ട് കയ്യങ്ങ് വലിച്ച് ബാക്കി കെട്ടിയിരുന്നു. ആരാണ് അലാമൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറുല, എന്നോട് പൊറുക്കലിനെ തേടുന്നത് ആരാണ്, ഞാൻ അവന് പുറത്തു കൊടുക്കാം, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ചോദിക്കണം, ചോദിക്കാതെ അല്ലാഹു പുറത്തു തരില്ല. നമ്മൾ ആരും പാപം ചെയ്യാത്ത നല്ല പിള്ളേളൊന്നും അല്ലല്ലോ. പാപം ചെയ്യാത്തവനെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ആരാ പാപം ചെയ്യാത്തത്? ആരാ പാപം ചെയ്യാത്തത്? അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ ആരും നോക്കണ്ട. അവരവർ ചെയ്യുന്ന പാപങ്ങൾ അവർ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരാളോട് നമുക്ക് നമ്മളെത്തി നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ പാപങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. ആരാന്റെ പാപങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വയം അറിയാം ഞാൻ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റബ്ബിനോട് ചോദിക്കണം. ഇന്നത്തെ രാത്രി എല്ലാം അല്ലാഹു അങ്ങ് പൊറുക്കുകയാണ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൽ പാപം ചെയ്താൽ, നമ്മൾ അത്രയൊന്നും ചെയ്തില്ലല്ലോ,
അത്രയും വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു നിരാശയും വേണ്ട. ഇന്നത്തെ ദിവസം കൊണ്ട് ചോദിച്ചോളി, അല്ലാ നീ എനിക്ക് പുറത്ത് തമ്പുരാനെ, എനിക്ക് പുറത്ത് തമ്പുരാനെ, അല്ലാ തരും ഉറപ്പാ. കാരണം എന്റെ റസൂല് കള്ളം പറയില്ല, അല്ലാഹു വാക്ക് മാറ്റി പറയില്ല. ഈ രാത്രി നിർണിതമാണ്, നിർണായകമാണ്. ഇനി രണ്ടാമത് അല്ല ചോദിക്കുന്ന എന്താണെന്നറിയോ? അപ്പൊ പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ, പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. അപ്പൊ നമ്മുടെ പാപങ്ങൾ പടച്ചവനോട് പൊറുക്കാൻ വേണ്ടിയിട്ട് തേടിക്കൊണ്ടേയിരിക്കണം. ഇന്നത്തെ രാത്രി ഏത് സമയം വരെയാണെന്ന് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആകാശലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാ, അലാ മുസ്തർസിഖുൻ ഫർസുഖുഹു, ആരാണ് എന്നോട് ഭക്ഷണം തേടുന്നത്? ഞാൻ അവന് കൊടുക്കാ. 5 കിലോ ചാക്കരിയും 2 കിലോ പച്ചരിയും 1 കിലോ പഞ്ചസാരയും 250 ചായപ്പൊടിയും കുറച്ച് പല വ്യഞ്ജനങ്ങളും ഒരു 1/2 കിലോ ഈത്തപ്പഴം ഒരു കിറ്റിലാക്കിയിട്ട് ഇന്ന മുതലാളിയുടെ വീട്ടിൽ കിറ്റ് കൊടുക്കുന്നു എന്നറിഞ്ഞാൽ സർവ്വതും മറന്നിട്ട് കിറ്റ് വാങ്ങാൻ ഓടുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നത് ഒരു 10 ദിവസം കഴിക്കാനുള്ള കിറ്റല്ല, ഒരു മാസക്കാലം കഴിക്കാനുള്ള കിറ്റല്ല, നീണ്ട ഒരു വർഷക്കാലത്ത് നമ്മുടെ റിസ്ക് തരാൻ അല്ലാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു. ചോദിക്കടോ പത്താങ്കല്ലുകാരാ, ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അല്ലാഹു വിളിച്ചു പറയുമ്പോ ചോദിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ചോദിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അത് ഇന്നത്തെ രാത്രിയാണ് ചോദിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങളെ മുട്ടാതെ തട്ടാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ, ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ, കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ഒക്കെ വാപ്പയുടെ വാപ്പ കുളിച്ചത് കുടിച്ചത് കഴുകിയതെല്ലാം പുഴയിലായിരുന്നല്ലോ. നമ്മുടെ വാപ്പാടെ കാലമെത്തിയപ്പോൾ അവര് കുടിച്ചതും കുളിച്ചതും കഴുകിയതെല്ലാം കിണറിന്റെ മുറ്റത്തല്ലേ. അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കാലം വന്നപ്പോൾ കിണറ് കാണാനില്ല, അണ്ടർഗ്രൗണ്ടിലാണ്, റൂമിന്റെ അടിഭാഗത്താണ്, പോർച്ചിനടിയിലാണ് സ്ലാബ് ഇട്ടിരിക്കുകയാ. നമ്മൾ കാണുന്നത് ഓരോ റൂമിലും പൈപ്പിലാണ് വെള്ളം കാണുന്നത്. ആ കാലവും പോയി. നമ്മുടെ മക്കൾ എത്തിയപ്പോൾ മക്കൾക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള ക്ഷമയില്ല, അവരെടുക്കുന്നത് കുപ്പി വെള്ളമാണ്. കുടിക്കുന്നു, എടുക്കുന്നു, കഴുകുന്നു, എടുക്കുന്നു, ഉപയോഗിക്കുന്നു. ഉപ്പാപ്പ പുഴയിൽ കണ്ട്, വാപ്പ കിണറ്റിൽ കണ്ട്, നമ്മൾ പൈപ്പിൽ കണ്ട്, നമ്മുടെ മക്കൾ കുപ്പിയിൽ കണ്ടത്, അവരുടെ മക്കൾ എവിടെയാണ് കാണുന്നത്? ചിന്തിച്ചു നോക്ക് സഹോദര. മഴയില്ലാതെ വിഷമിച്ച് വിഷമിച്ച് എല്ലാം വറ്റി വരണ്ട വയലേലകൾ പോലെ വിണ്ട് കീറിയിട്ട് കാട്ടിലെ മൃഗങ്ങൾ പോലും നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം തേടി വരുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലം എത്തിച്ചേരുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ചോദിക്കാതെ പടച്ചവന് തരൂല. അവന്റെ ഭക്ഷണത്തിന്റെ ഖജനാവ് വറ്റിപ്പോകൂലല്ലോ, അവൻ ആരിൽ നിന്ന് കടമെടുക്കേണ്ടി വരൂലല്ലോ. ഇന്നും അറിയാൻ കഴിയുന്ന രാജ്യത്തിന് എത്രയോ 1,000,000,000 രൂപ കടമെടുത്തിരിക്കുകയാണ്. ഇവിടത്തെ വലിയ കുത്തക മുതലാളിമാര് മോഷ്ടിച്ച് കടൽ കടന്നിട്ട് പറന്ന് പറന്ന് പോകുമ്പോ ഇവിടത്തെ പാവപ്പെട്ട കോളനികളിൽ, പാവപ്പെട്ട ഗ്രാമങ്ങളിൽ മതില് കെട്ടിപ്പിരിച്ചിട്ടും മച്ചമ്പിമാര് പറന്നിറങ്ങുമ്പോ ആ മച്ചമ്പിമാര് ഇവിടത്തെ പട്ടിണി പേക്കോലങ്ങളെ കാണാതിരിക്കാൻ ഗുജറാത്തിലും അഹമ്മദാബാദിലും മതില് കെട്ടിട്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ യാതൊരു പട്ടിണിയും വിഷമവും പരിവട്ടവും ഇല്ലാതെ കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും അല്ലാഹു ഇന്നേ വരെ തന്നല്ലോ. ഇനിയും അത് നീണ്ടു പോണ്ടേ? അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഇന്നത്തെ രാത്രി ചോദിക്കണം. പടച്ചവരെ, പോഷകാഹാരമില്ലാത്തതിന്റെ പേരില്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തതിന്റെ പേരില്, തന്റെ പ്രിയപ്പെട്ട അമ്മയും അച്ഛനും മരിച്ചാൽ അടക്കം ചെയ്യാൻ ഒരു കാൽ സെന്റ് ഭൂമിയില്ലാത്തതിന്റെ പേരില്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ വീടിന്റെ അടുക്കളയിൽ കുഴികുട്ടിയിട്ട് പ്രിയപ്പെട്ട ജന്മം നൽകിയ അമ്മയെ കുഴിച്ചിടേണ്ടി വന്ന എത്രയോ ദളിത് പിന്നോക്ക ജനവിഭാഗം താമസിക്കുന്ന രാജ്യത്ത് അല്ലാഹു നമുക്കെന്താ ഭാഗ്യം തന്നത്? കുടിക്കാൻ വെള്ളത്തിന് കുറവുണ്ടോ? കഴിക്കാൻ ഭക്ഷണത്തിന് കുറവുണ്ടോ? മരിച്ചാൽ കബറടക്കാൻ ഇതാ വീണ്ടും 10 കല്ല് 50
സെന്റ് വാങ്ങിച്ചേർക്കുകയാ. അല്ലാഹു തന്ന ഭാഗ്യം വലുതല്ലേ? ഈ ഭാഗ്യം അല്ലാഹു തരുമ്പോൾ ഇത് ഏത് നിമിഷമാണൊന്നും ബ്ലോക്ക് ആക്കപ്പെടുക, ഏത് നിമിഷമാണ് സ്റ്റോപ്പ് ചെയ്യപ്പെടുക അറിയില്ലല്ലോ. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇന്നത്തെ രാത്രിയിൽ ചോദിക്കണം, എന്നോട് ചോദിക്കേ നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ എന്നോട് ചോദിക്കേ. അല്ലാഹു പറയാൻ വേണ്ടേ സഹോദരിമാരെ, ഒരു വർഷത്തെ കിറ്റ്, ഒരു വർഷത്തെ കിറ്റ് വേണ്ടേ? പഞ്ചായത്തിൽ കോഴിക്കുഞ്ഞ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടിയാൽ നമ്മൾ ആസിഡ് കുടിക്കും എന്ന് പറയുന്നത് പോലെ, എന്തും നമ്മൾ ഓസിന് കിട്ടിയാൽ ഓടിപ്പോയി വാങ്ങും. എത്ര മണിക്കൂർ വേണമെങ്കിലും മുതലാളിമാരുടെ വീടിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന സംഹാര താണ്ഡവമാടുന്ന നാളെ ഒരു സമയത്ത് ഈ ലോകം മുഴുവനും നശിപ്പിച്ചിട്ട് സംഹാര താണ്ഡവമാടുന്ന ജബ്ബാർ എന്ന അഹങ്കാരിയായ ഇബിരിയാന്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഇന്നത്തെ രാത്രി കൈകൾ നീട്ടിയിട്ട് യാചിക്കാൻ മനസ്സുള്ളവന് അല്ലാഹു ഒരു കൊല്ലത്തെ അങ്ങോട്ട് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാൻ ഒരു മുട്ടും ഉണ്ടാവൂല. അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് എഴുതിയ ഭക്ഷണം നമുക്ക് കിട്ടും. കല്യാണത്തിന് പോയ ഒരു തള്ളേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ പറയില്ലേ, ആ അരിയിൽ നിന്റെ പേരുണ്ടെങ്കിൽ നിനക്ക് കിട്ടുമെന്ന്. ശരിയാ, കഴിക്കാൻ അല്ലാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് ഇപ്പോഴല്ല, ശാബാം 15 എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടും. എന്തിനു തള്ളണം? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സ് സ്വസ്ഥം, ജീവിതം രാജകീയം, ജീവിച്ചാൽ അന്നം, മരിച്ചാൽ മണ്ണ്. ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് അന്നം ഉറപ്പാണ്, മരിച്ചാലോ മണ്ണുറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം സ്വസ്ഥമാണ്, മനസ്സ് ജീവിതം രാജകീയമാണ്, മനസ്സ് സ്വസ്ഥമാണ്. നമുക്കെന്തിനാണൊരു എന്തിനു നമ്മൾ വെപ്രാളപ്പെടണം? അള്ള വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും, ഇല്ലെങ്കിൽ അൽഹംദുലില്ല, ഇല്ലെങ്കിൽ അൽഹംദുലില്ല. നിങ്ങൾക്കറിയോ, ഭക്ഷണം അള്ളാഹു തരുന്നതാണ്. ഒരിക്കല് മഹാനായ ഹാത്തമുള്ള സമ്മെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 30 കൊല്ലം തന്റെ മുന്നിൽ നിർത്തി ഹാത്തമുള്ള സമ്മാക്കി മാറ്റിയ ഒരു ഉസ്താദുണ്ട്, ഷക്കീഖുൽ ബൽഖി. ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന വലിയൊരു മഹാൻ 30 കൊല്ലമാണ് ഹാത്തമുള്ള സമ്മെന്ന് പറയുന്ന വലിയ സൂഫിയായ മനുഷ്യൻ തന്റെ മുന്നിൽ പഠിച്ചത്. വലിയ ഉസ്താദാ ഷക്കീഖുൽ ബൽഖി. അദ്ദേഹത്തിന്റെ ശൈഖാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഇന്ന് നമ്മൾ കാണുന്ന മഹാന്മാരെ പോലെയൊന്നുമല്ല, അവര് വലിയ വലിയ മഹാന്മാരാണ്. ഈ ഇബ്രാഹിം അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഷക്കീഖുൽ ബൽഖി എന്ന ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട യാത്ര തിരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, പൊക്കോളാം പറഞ്ഞു. മരുഭൂമിയിലൂടെ നീണ്ട യാത്ര, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കണം കേട്ടോ. ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ, മരുപ്പച്ച അകലെയായ മരുഭൂമിയുടെ മാറിടത്തിലൂടെ യാത്ര ചെയ്ത് ഷക്കീഖുൽ ബൽഖി ഇങ്ങനെ പോവാൻ, ആ സമയത്ത് നല്ല ക്ഷീണം വന്നു. നോക്കുമ്പോ ഉണ്ട് ഒരു ചെറിയ പാറക്കെട്ട് പോലെ, ഒരു ചെറിയ ടെന്റ് പോലത്തെ ഒരു സ്ഥലം, അതിലേക്ക് കയറിയിരുന്നു അദ്ദേഹം. നോക്കുമ്പോ അതിനകത്ത് ഒരു അത്ഭുതം കാണുകയാണ്, അതിനകത്തൊരു അത്ഭുതം കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ചിറക് രണ്ടും പൊട്ടിപ്പോയി അന്ധത ബാധിച്ച ഒരു തള്ളപ്പക്ഷി അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ചിറക് രണ്ടും ഒടിഞ്ഞുപോയി, അന്ധയാണ്, കാഴ്ചയില്ല, പറന്നുയരാൻ പറ്റില്ല, ക്ഷീണിതയാണ്. അങ്ങനത്തെ ഒരു വലിയ തള്ളപ്പക്ഷി ഇങ്ങനെ അതിനകത്തിരിക്കാൻ, ഈ മനുഷ്യൻ ഇങ്ങനെ കാലും നീട്ടി ഷക്കീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഈ മരുഭൂമിയില്, മരുപ്പച്ച അകലയായ ഈ മരുഭൂമിയിൽ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന ആരാ? ഇതെന്തായാലും ഇപ്പോഴൊന്നും അല്ലല്ലോ ജനിച്ചത്, ഇതിനാരാ ഭക്ഷണം കൊടുക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴുണ്ട് ഒരാരോഗ്യമുള്ള ഒരു കുഞ്ഞി പക്ഷി പറന്നിറങ്ങുക. ഒരു പക്ഷി എവിടെന്നോ പറന്നിറങ്ങുന്നു, അതിന്റെ ചുണ്ടിൽ ഭക്ഷണവുമായിട്ട് വരികയാണ്. ആ ഭക്ഷണം കൊണ്ടുവന്ന് തള്ളപ്പക്ഷിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് തിരികെ ആ പക്ഷി പറന്നു പോയപ്പോൾ ഷക്കീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എടാ ഞാൻ എന്തിനീ കച്ചവടം ചെയ്യണം, എനിക്കെന്തിന് പൈസ, ഞാൻ എന്തിന് സമ്പത്ത് ഉണ്ടാക്കണം? ഈ മരുപ്പച്ച അകലയായ മരുഭൂമിയിൽ വെച്ച് അന്ധയായ ചിറകൊടിഞ്ഞു പോയ തള്ളപ്പക്ഷിക്ക് ഭക്ഷണം കൊടുക്കാൻ ആരോഗ്യമുള്ള ചെറിയ പക്ഷിയെ പറപ്പി ഇറക്കിയ പടച്ചതമ്പുരാൻ
എനിക്ക് ഭക്ഷണം തരൂലേ, അതുകൊണ്ട് ഞാൻ ഇബാദത്തിലായി കഴിഞ്ഞാ പോരെ, എന്തിന് ഞാൻ അന്നം തേടി പുറപ്പെടണം, അതുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് തീരുമാനിച്ചു. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തിരിച്ച് ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ മുന്നിലേക്ക് ചെന്നപ്പോ കാര്യം ചോദിച്ചു, എന്താ നീ കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു, ഷഖീഖുൽ ബൽഖി തങ്ങള്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചൊരു ചോദ്യം അതാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ, നമ്മൾക്കെല്ലാം ഭയങ്കര ഉടായിപ്പ് ചോദ്യങ്ങളാ. ഈ ശഅബാൻ ഈ അടുത്ത സമയത്ത് സക്കാത്തിന്റെ കാര്യം ഞാൻ പ്രസംഗിച്ചപ്പോ ഒരാൾ ചോദിക്കാൻ, പാവങ്ങൾക്ക് സക്കാത്ത്, പാവങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തില്ല, പണക്കാർക്ക് അത് കൊടുത്തു, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാൾ ചോദിക്കുക, സൂറത്ത് യാസീൻ അതുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് തന്നത് അല്ലല്ലേ? അതെ. അവന് കൊടുക്കാത്ത അല്ലല്ലേ? അതെ. അവന് കൊടുക്കാത്തത് അല്ലാഹു അറിഞ്ഞുകൊണ്ടല്ലേ? അതെ. അവന് കൊടുക്കണമായിരുന്നു എന്നും അല്ലാഹുക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അറിയാം. എന്നിട്ട് അല്ല കൊടുത്തില്ലല്ലോ, കൊടുത്തില്ല. പിന്നെന്തിന് ഞാൻ കൊടുക്കണം? പിന്നെന്തിന് ഞാൻ കൊടുക്കണം? അല്ലാഹുക്ക് അറിയാലോ അവന് കൊടുക്കണോന്ന്. എന്നിട്ട് അല്ലാഹു അവന് കൊടുത്തില്ലല്ലോ. അല്ലാഹ് കൊടുക്കാത്തൊരുത്തിന് പിന്നെ ഞാൻ എന്തിനു കൊടുക്കണം? നല്ല ചോദ്യമാണ്. സക്കാത്ത് കൊടുക്കാതെ ഒളിച്ചോടാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. പക്ഷെ എവിടെയെങ്കിലും ഇട്ട് കുരുക്കിലൊരു പിടി പിടിക്കും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മളെ കാക്കട്ടെ. ഇബ്രാഹിം അദികം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് ഷഖീഖുൽ ബൽഖിയോട്, എന്തുകൊണ്ടാണ് നീ തിരികെ എത്തിയത്? ഉസ്താദേ, അന്ധയായ ചിറകെല്ലാം ഒടിഞ്ഞു പോയ തള്ളപ്പക്ഷേ ഒരു ചെറിയ കൂടാരത്തിനകത്ത് കിടന്നപ്പോൾ ആരോഗ്യമുള്ള പക്ഷി പറന്നിറങ്ങിയിട്ട് ചുണ്ടിലുണ്ടാക്കിയ ചുണ്ടിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, എന്തിനാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇബാദത്തിന് വേണ്ടി എന്റെ സമയം ചെലവഴിച്ചൂടെ? ഞാനും എന്തിനാ ഇങ്ങനെ ഓടുന്നത്? എനിക്കും അല്ലാഹു ഭക്ഷണം തരുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു വന്നതാ. ആ സമയത്ത് ഇബ്രാഹിം തങ്ങളെ ചോദിക്കുകയാണ്, ഷഖീഖേ, നീ ആരെ പോലെ ആകാനാ ശ്രമിച്ചത്? ആ തള്ളപ്പക്ഷിയെ പോലെ, അന്ധയായ ആ അന്ധയായ ആ ദുർബലയായ തള്ളപ്പക്ഷിയെ പോലെ ആകാനല്ലേ നീ തീരുമാനമെടുത്തത്? എന്തുകൊണ്ട് നീ അവിടെ വെച്ച് ചിന്തിച്ചില്ല, ഇതേപോലെ ആരോഗ്യമുള്ള കുഞ്ഞു പക്ഷിയെ പോലെ ആകാം നീ എന്തുകൊണ്ട് കൊതിച്ചില്ല? നീ പറന്നുയർന്ന് നീ ആഹാരം സമ്പാദിച്ച് അത് നീ ഒരു ഭാഗം കടിച്ചിട്ട് ഇതുപോലുള്ള ദുർബലർക്ക് കൊടുക്കാൻ എന്തേ നിനക്ക് മനസ്സ് വന്നില്ല? അതുകൊണ്ട് നീ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് എന്ന് ഷഖീഖുൽ ബൽഖിയോട് ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു തആലാ ചോദിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ, നമ്മൾ ഇങ്ങനെ ചടഞ്ഞിരുന്നാ മതി, അല്ലാഹുക്കറിയാം എന്ത് വേണമെന്ന്. ചില ആളുകൾ പറയും, എനിക്കറിയാം, എന്റെ റബ്ബിനറിയാം എനിക്ക് എന്ത് വേണമെന്ന്, അത് അല്ലാഹു എങ്ങ് തരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി മനുഷ്യ. അല്ലാഹുവിന് ഇഷ്ടം അവനോട് തേടിക്കൊണ്ടിരിക്കല. അവരോട് ചോദിച്ചാൽ അവനോ അല്ലാഹു അവന് നമ്മളോട് വല്ലാത്ത അടുപ്പമാണ്, സ്നേഹമാണ്. ഒരു പടപ്പിനോട് നമ്മൾ ഒരിക്കൽ ചോദിച്ചാൽ അവന് ദേഷ്യം വരില്ലായിരിക്കാം, രണ്ടാമത് ചോദിച്ചാൽ അല്പം നമ്മളോട് ദേഷ്യം തോന്നാ, മൂന്നാമതും വീട്ടുമുറ്റത്ത് ചെന്നിട്ട് ബെല്ലടിച്ചാൽ അവന് കതക് തുറക്കൂല, നാലാം ദിവസവും ചെന്ന് ചോദിച്ചാൽ അവനെ തല്ലി ഓടിക്കൂലേ. പ്രിയപ്പെട്ടവരെ, പക്ഷെ റബ്ബങ്ങനെയല്ല. ആര് കൈയൊടിഞ്ഞാലും പടച്ചതമ്പുരാ കൈയൊടിയൂല. അവന് നമ്മളോട് സ്നേഹമാണ്, അവന് നമ്മളോട് താല്പര്യമാണ്. ഒരിക്കൽ ചോദിച്ചാൽ തോന്നുന്ന സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് രണ്ടാമത് നമ്മളെ ചോദിക്കുമ്പോൾ. ചോദിക്കും തോറും നമ്മളോട് സ്നേഹം കൂടുകയാ. അതുകൊണ്ട് പാതിരാത്രിയെ ഫലപ്രദമാക്കിയിട്ട് അല്ലാരോട് തേടിക്കോ, പടച്ച റബ്ബേ എനിക്ക് നീ ഭക്ഷണം തരണേ. അല്ലാ, അല്ലാതെ തള്ളപ്പക്ഷി അമ്പയായ ചിറകൊടിഞ്ഞു പോയ പക്ഷിയെ പോലെ വീടിന്റെ അകത്തളങ്ങളിലെ കിടന്നിട്ട് അല്ലാഹു തരുമെന്ന് ചിന്തിക്കലല്ല. അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയിട്ട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അധ്വാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. ഏട്ടി കാഫിരിക്കാനും മസ്ജിദ് നബവിയിൽ വരുന്ന ആരോഗ്യമുള്ള ആളുകളെ ഖത്താബിന്റെ ഹന്തമയുടെ പ്രിയപ്പെട്ട മകനെ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാട്ടവാർ കൊണ്ടോടിക്കുമായിരുന്നു.
പോടാ പോയി പണിയെടുക്കട, പള്ളിക്കകത്ത് കയറി ഈട്ടിക്കാ വിരിക്കാൻ നീ വന്നോ, ചെന്ന് പണിയെടുത്തിട്ട് കുടുംബത്തെ പോത്തടാ എന്ന് പറയൂ. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കട, അല്ലാഹു നമുക്ക് വഴികൾ തുറന്നു തരുന്നതാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, ഇന്നത്തെ രാത്രി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അതാ. ഒന്ന്, പാപം പൊറുക്കലിനെ ചോദിക്കണം, ഇസ്തിഗ്ഫാർ. രണ്ടാമത്, അല്ലാഹുവിനോട് ഭക്ഷണം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി മൂന്നാമത്, റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ, ഈ ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, പടച്ചതമ്പുരാൻ ആകാശത്തിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അലാ മുബ്തല ഫഉആഫി, അലാ മുബ്തലൻ ഫഉആഫി. ആരാണ് പരീക്ഷിക്കപ്പെടുന്നത്? ആർക്കാണ് പരീക്ഷണമുള്ളത്? ആ പരീക്ഷണം നേരിട്ടവർ എന്നോട് ചോദിക്കൂ, ഞാൻ പരീക്ഷണങ്ങൾ മാറ്റിത്തരാ. ഞാനും നിങ്ങളും നിരവധി പരീക്ഷണങ്ങളുടെ നടുവിലല്ലേ. ഈ രാജ്യത്തിന്റെ പോക്കെങ്ങനെയാ പോകുന്നത്? നമ്മുടെ നാടിന്റെ പോക്കെങ്ങനെയാ പോകുന്നത്? സമുദായത്തിന്റെ പോക്കെങ്ങനെയാ പോകുന്നത്? ഇതെല്ലാം കാണുമ്പോൾ പരീക്ഷണത്തിന്റെ മേലെ പരീക്ഷണവുമായിട്ട് നമ്മൾ വല്ലാതെ നെരുവിരികൊള്ളുമ്പോ, നീറുന്ന 100 സങ്കീർണമായ പ്രശ്നങ്ങളുടെ മധ്യേ സങ്കട കടലിൽ മുങ്ങി താരുമ്പോ, അവസാനം റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മയ്യത്ത് ഖബറിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ, പത്താങ്കല്ലിന്റെ ഖബർസ്ഥാനിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ, ഒരാള് പറയുമത്രേ, യാ ലൈതനി മകാന സാഹിബി ഹാദൽ ഖബരി, പടച്ചോനെ, ഈ മരിച്ചു കിടക്കുന്ന ആളിനെ പോലെ ഞാനായിരുന്നെങ്കിൽ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ലൈസ ബിഹിദ്ദീ, ദീന് നഷ്ടപ്പെട്ടതിന്റെ പേരിലൊന്നുമല്ല, ദീന് വല്ലാതെ എലി കറണ്ടെന്ന് തിന്നുന്നത് പോലെ, എലി കാർന്ന് തിന്നുന്നത് പോലെ ദീൻ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദീന് നശിച്ച് നശിച്ച് എവിടെയെത്തിയെന്ന് നമുക്കറിയുമല്ലോ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ദീനിന്റെ പേരില് ആ പരിശുദ്ധമായ ദീനിന്റെ സ്വത്വബോധത്തെ ഐഡന്റിറ്റി ഇസ്ലാമിന്റെ പ്രവർത്തകരിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്തതുണ്ടാകുമ്പോ, പരിശുദ്ധ ദീനത വല്ലാതെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ, സഹോദരങ്ങളെ, അതിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് മരിക്കാൻ കൊതിക്കുന്നതല്ല. നബിതങ്ങൾ അടിവരയിട്ട് പറയുന്നു, ലൈസ ബിഹിദ്ദി, ഇവന് മരിക്കാൻ കൊതിച്ചത് ഒരിക്കലും പരീക്ഷണങ്ങളുടെ പേരിലല്ല, മരിക്കാൻ കൊതിച്ചത് ദീനിന്റെ പേരിലല്ല, പക്ഷേ ഇല്ല അവൻ നേരിടുന്ന പരീക്ഷണങ്ങളുടെ പേരിലാ. NRC വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ നമ്മൾ എത്രയോ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇതൊന്നും വരാതെ എത്രയോ ആളുകളും മരിച്ചുപോയി, അവര് രക്ഷപ്പെട്ടു എന്ന്. അത് തന്നെയാണ് റസൂല് പറഞ്ഞത്, അസമിലെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുകയാ, അതുപോലെ തന്നെ അവിടെ ഏകീകൃത സിവിൽ കോഡ് വരാൻ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം ബാക്കിയാണ്. ഇതെല്ലാം ടെസ്റ്റ് ഡോസ് നടന്നുകൊണ്ടിരിക്കുകയാ, ഓരോ സ്റ്റേറ്റുകളിലെ ഏകീകൃത സിവിൽ കോഡിന്റെ ടെസ്റ്റ് ഡോസ് അടിച്ചുകൊണ്ടിരിക്കുകയാ, ഒരു റിഹേഴ്സലും അടിച്ചുകൊണ്ടിരിക്കുകയാ. പ്രതികരണം നഷ്ടപ്പെട്ടു പോയ, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ, ചോദിക്കാനും പറയാനും കുടുംബത്തിൽ പറന്ന ഒറ്റ ഒരുത്തരും ഇല്ലാത്തതിന്റെ വേദന അനുഭവിക്കുന്ന ഇന്ത്യൻ മുസ്ലിം. പ്രിയപ്പെട്ടവരെ, കേരളീയ മുസ്ലിമീങ്ങള്, ഇന്ന് നേതാക്കന്മാർക്ക് കുറവില്ല, നേതാക്കന്മാര് കൊട്ടക്കണക്കിന് നേതാക്കന്മാരുണ്ട്, നേതാക്കന്മാര് ഡസം കണക്കിന് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ആ നേതാക്കന്മാരെ എടുത്തു പറഞ്ഞിട്ട്, ആ നേതാവ് പറയുന്നതിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുമെന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വാചകങ്ങൾ പകർന്നു തരാ, ആശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് തരാ, സാന്ത്വനത്തിന്റെ വാക്കുകൾ നമുക്ക് സന്ദേശമായി പകർന്നു തരാ. ആരിൽ നിന്ന് കിട്ടാത്തൊരു കാലത്തില് പ്രിയപ്പെട്ടവരെ, ഗതികേട് കൊണ്ട് പലരും എന്തൊക്കെയോ പറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോ, അനാഥ പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ നടന്നു പോകുമ്പോ, നമ്മൾ വിശ്വസിക്കുന്നവരല്ല, നമ്മളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, പണത്തിന്റെയും പത്രാസിന്റെയും പദവിയുടെയും പ്രസിദ്ധിയുടെയും പ്രശസ്തിയുടെയും പേരില് അവരെ എല്ലാവരെയും തള്ളിക്കളയുമ്പോ, സഹോദരാ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ രാത്രി പരീക്ഷണത്തിന്റെ രാത്രിയാണ്. ആ പരീക്ഷണം നേരിടുന്ന സമയത്ത്, പരീക്ഷണം നേരിടുന്ന സമയത്ത് അല്ലാഹുവിനോട് തേടണം, എന്റെ പരീക്ഷണം മാറ്റി താത്തമ്പൂർ.
തമ്പുരാനെ എന്ന് ഇന്ന് എല്ലാവർക്കും അറിയേണ്ടത് റജബ് മാസത്തിന്റെ 27-ന്റെ നോമ്പുണ്ടോ അത് ഉണ്ടോ എന്നാണ്, ബറാത്തിന്റെ നോമ്പുണ്ടോ എന്നാണ് അറിയേണ്ടത്, റമളാന്റെ തറാവീന്റെ എത്ര റക്അത്താണെന്നാ ചോദിക്കേണ്ടത്, കൈ എവിടെ കിട്ടണോ കൈപ്പടലി കിട്ടണോ വിരളനക്കണോ കയ്യനക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇതെല്ലാം ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെല്ലാം അതിർവരമ്പുകൾ വെച്ചിട്ട് സമുദായത്തിന്റെ നേതാക്കന്മാര് സമുദായത്തിന്റെ മതിൽക്കത്തിന്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ. അല്ലാതെ ആരുടെയെങ്കിലും മുമ്പിൽ ഈ സമുദായത്തെ നാണക്കേടുണ്ടാക്കിയിട്ട് പുറം ലോകത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അറിയുമോ ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു തആലാഹയുടെ പൊന്നുമോന് ഹുസൈൻ റളിയല്ലാഹു തആലാഹു രക്തസാക്ഷിത്വം വരിച്ചല്ലോ. ഏത് ഹുസൈനാ? പട്ടാങ്കലിലെ ഹുസൈന്റെ കഥയല്ല, നെടുമങ്ങാട്ടത്തെ ഹുസൈന്റെ കഥയല്ല, തിരുവനന്തപുരത്തെ ഹുസൈന്റെ കഥയല്ല, ഏതെങ്കിലും പള്ളി മാമായ ഹുസൈന്റെ കഥയല്ല. ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ വികാരമേ നബി മുഹമ്മദ് മുസ്തഫ, കണ്ണിലെ കൃഷ്ണമണിയെ, കരളിന്റെ തുടിപ്പേ, ഹൃദയത്തിന്റെ തുടിപ്പേ, നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ. ഏതെമ്പോക്കികൾ ഏതെല്ലാം വാക്പ്രയോഗങ്ങളിൽ റസൂലുള്ളാൻ അധിക്ഷേപിച്ചാൽ, വാപ്പയെക്കാൾ ഉമ്മയെക്കാൾ മക്കളെക്കാൾ സ്വത്തുക്കളെക്കാൾ സർവസ്വത്തെക്കാൾ പ്രേമിക്കുന്ന പ്രണയിക്കുന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നുമോൾ ഫാത്തിമത്ത് സഹ്റ, അവരുടെ പൊന്നുമോൾ അലിയുടെയും ഫാത്തിമയുടെയും പൊന്നുമോൻ ഹുസൈൻ തങ്ങള്. ആ ഹുസൈൻ തങ്ങളെ കർബലയിൽ വെച്ചല്ലേ കൊന്നുകളഞ്ഞത്. കൊന്ന രീതികൾ പറയാൻ എന്റെ നാവശക്തമാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വെച്ച് ഹുസൈൻ തങ്ങളെ കൊന്നതിന്റെ ആ രൂപം പറയാൻ എന്റെ നാവുകൾ ശക്തമാണ്. തോളത്ത് കയറിയിരുന്ന് ആന കളിച്ചത് ആരുടെ തോളത്താണ്? ഹബീബിന്റെ തോളത്തല്ലേ? അള്ളാനെ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ തോളത്തല്ലേ കയറിയിരുന്ന് ആന കളിച്ചത്? ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ യൂഫ്രട്ടീസിന്റെ നദീ തീരത്ത് വെച്ച് ക്രൂരമായിട്ട് വെട്ടി 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 കൊല്ലുമ്പോൾ ശരീരം മുഴുവനും പീസാക്കിയിട്ട് ഇറച്ച് പീസാക്കുമ്പോൾ പീസാക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു അനുചരൻ വന്നിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന ഉമർ തങ്ങളുടെ പൊന്നുമോൻ അബ്ദുല്ലാ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാ, കൊതുകിന്റെ രക്തം താഹിറാണോ നജസാണോ എന്ന്. ആ സമയത്ത് എന്താ അബ്ദുല്ലാഹി ബിൻ ഉമർ ഉമർ തങ്ങളുടെ പൊന്നുമോൻ അബ്ദുല്ലാ എന്ന സഹാബി പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാന്റെ പേരക്കുട്ടിയുടെ രക്തം യൂഫ്രട്ടീസിന്റെ നദീ തീരത്ത് ഉണങ്ങാതെ തളം കെട്ടിക്കിടക്കുമ്പോൾ കൊതുകിന്റെ രക്തത്തിന്റെ നജസിനെ പറ്റി നിനക്കറിയണോടോ എന്ന് ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്ത് ഇറക്കി വിട്ടത് അബ്ദുല്ലാഹി ബിൻ ഉമറാ റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് ഈ കാലഘട്ടം ഏതാണ്? മുസ്ലിം ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാലത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന കാലത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞിട്ട് സംവാദം നടത്തിയിട്ട് തർക്കിക്കാനുള്ള സമയമല്ല. അത് അങ്ങനെ വേണമെന്ന് പറയുന്നവർ അവരുടെ സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരും പടച്ചോരം തമ്മിലായിക്കോട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോ ആ പരീക്ഷണങ്ങളുടെ പേരിൽ ഇന്നലകളിൽ പട്ടാങ്കലിലും മരിച്ചുപോയവരുടെ മയ്യത്ത് അടക്കപ്പെട്ട കബർ കാണുമ്പോൾ പടച്ചോനെ ഞാനും ഇതുപോലെ കബറിലായെങ്കിലും കൊതിച്ചു പോകുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യരുടെയും പരീക്ഷണം അവരുടെ മേൽ പരിമിതയിലെത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അലാ മുബ്തല ശഅബാൻ മാസത്തിന്റെ 15-ാം പരാത്രിയില് ആരാണ് എന്നോട് പരീക്ഷിക്കപ്പെടുന്നവന് ചോദിക്കുന്നത്? എന്റെ പരീക്ഷണങ്ങൾ മാറ്റി താ അല്ലാഹു, ഞാൻ അവന്റെ പരീക്ഷണങ്ങൾ മാറ്റിക്കൊടുക്കാം, ഞാൻ അവന്റെ പരീക്ഷണങ്ങൾ മാറ്റിക്കൊടുക്കാം. അല്ലാഹ് തയ്യാറാണ് സഹോദരങ്ങളെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുമ്പോ കർബലയിൽ എത്തിയപ്പോൾ ഹുസൈൻ തങ്ങൾ ചോദിച്ചു, ഇതേതാ നാടെന്ന്, ഇതേതാ നാടെന്ന്, ഏത് നാട്ടിലാ നമ്മൾ എത്തിയത് എന്ന് ചോദിച്ചപ്പോ കർബല ആണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ തങ്ങൾ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതെ, കർബുൻ വബല, കർബുൻ വബല. കർബ് എന്ന് പറഞ്ഞാൽ മനപ്രയാസം, ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഇത് പരീക്ഷണങ്ങളുടെയും മനപ്രയാസത്തിന്റെയും നാടാൻ, അതാണ് കർബല. കർബുൻ ബല, കർബല. ഓരോ പേരുകൾ എങ്ങനെയാണ്? പണ്ടങ്ങോ കല്ലുകൾ വഴിനാട്ടികളായും ചുമടെടുത്ത് വരുന്നവർക്ക് ചുമടിറക്കി വെക്കാൻ പറ്റുന്ന കല്ലുകളുടെ എണ്ണം, പനവൂര് നിന്ന് വെള്ളാഞ്ചല കഴിഞ്ഞ് പിന്നെ ചുള്ളാളം കഴിഞ്ഞ് പോകുമ്പോഴാണ് 5-ാം കല്ല്, 6-ാം കല്ല്, 6-ാം കല്ല്, എവിടെയാ?
അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അങ്ങോട്ടാ. അങ്ങോട്ടാ. തല തിരിഞ്ഞു പോയത് എന്റെ കുറ്റമല്ല. ഓരോ കല്ലുകളുടെ കണക്കാണ്. നമ്മുടെ ഇവിടെ പത്താമത്തെ കല്ലാണ്, അതാണ് പത്താം കല്ല്. അതാണ് പത്താം കല്ല്. ഓരോ നാടുകൾക്ക് അങ്ങനെ പേരിന് ചില അർത്ഥങ്ങളുണ്ട്. ഗസ്സ, ഇപ്പൊ റഫയാണ്. ഗസ്സ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗസ്സ, ഗസ്സ എവിടെയാ? ഫലസ്തീൻ. ഒരു സഹാബി നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, അറഅയ്ത റജുലൻ ഗസ്സ, നബിയെ, യുദ്ധം ചെയ്യുന്ന ഒരാളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുദ്ധം ചെയ്യുന്ന ഒരാളെ പറ്റി നിങ്ങളുടെ നിലപാട് എന്താണ്? ഗസ്സ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. ഫലസ്തീന്റെ ആ സ്ഥലത്തിന്റെ പേരെന്താ? ഗസ്സ. എന്താ അതിന്റെ അർത്ഥം? യുദ്ധം ചെയ്യുക. ഇന്നലകളിൽ സാമ്രാജ്യത്വ ശക്തികളോട് യുദ്ധം ചെയ്തു. ഇന്ന് സയനിസ്റ്റ് വെള്ളക്കാരായ ഭീകരന്മാരോട് ജോ ബൈഡന്റെയും ബെന്യമിൻ നെതന്യാഹുവിന്റെയും അവരോടൊക്കെ യുദ്ധം ചെയ്യുന്നു. മയ്യത്തുകളോട് പോലും മോശമായ സമീപനം നടത്തുന്നു. പിന്നെ നമുക്കൊരു സ്വഭാവമുള്ളത് അല്ലാന്റെ തൗഫീഖ് കൊണ്ട് സീസൺ കൂടാ. നമുക്ക് സീസൺ കൂടാ. ഇടയ്ക്ക് മഴധനിയുടെ പേരിൽ ഒരു സമരം നടത്തിയപ്പോ വിചാരിച്ച് മിക്കവാറും ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് പൊക്കിയും കൊണ്ടുവരും എന്ന് വിചാരിച്ചു. അതങ്ങ് തടത്ത് കൊള്ളാം. ഫലസ്തീൻ നരഹത്യ നടന്നപ്പോ എന്തൊരു ബഹളമായിരുന്നു. മയ്യത്തുമായിട്ട് വൈക്കോലിൽ പൊതിഞ്ഞ മയ്യത്തുമായിട്ട് ചുറ്റിക്കറങ്ങിയതിന് തൈലം തേച്ച് എത്രയോ ആളുകളുടെ കൈ കഴച്ച് അത് പൊട്ടി. അപ്പൊ എല്ലാരും കരുതി ഇതോടുകൂടി ബെന്യമിൻ നെതന്യാഹു വെച്ച് കെട്ടുമെന്ന് കരുതി. നമ്മുടെ കൈ കഴച്ചു, വക്കോലിൽ പൊതിഞ്ഞ മയ്യത്തുകളെ വലിച്ച് നമ്മൾ വയലിലേക്ക് എറിഞ്ഞു. അവിടെ ഇപ്പോഴും അടിക്കൊരു കുറവില്ല. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. സീസൺ കൂറാ. ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെയ്യണമെന്ന് തോന്നും, ചെയ്യും, പിന്നെ അങ്ങ് കളയും. ഇത് അവർക്കറിയാം നന്നായിട്ട്. ഇത് എല്ലാവർക്കും അറിയാം. അള്ളാഹു നമുക്ക് അതാണ് സ്ഥിരത ഇല്ല എന്നാണ്, യക്കീൻ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്തിഖാമത്തുണ്ടാണ് ഏതൊരു കാര്യത്തിലും. ഏത് കാര്യത്തിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകണം? ഒന്നുകിലും ചെയ്യരുത്, ഇല്ലെങ്കിൽ ചെയ്യണം, അന്ത്യം വരെ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ തള്ളവിരലിന്റെ നഖ എന്നാ വെട്ടൽ സുന്നത്ത്, അതൊക്കെ വേണം. ഞാൻ അതിനൊന്നും സുന്നത്തിനെ നിഷേധിക്കുന്നു എന്ന് പറയരുത്. എനിക്കറിയാം, ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ അങ്ങനെ നോക്കിയാൽ വീട്ടിൽ ഇരിക്കലേ നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ പ്രസംഗിക്കാൻ തന്നെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, ഒരുത്തന്റെയും കാശ് കൊണ്ടല്ല ജീവിക്കുന്നത്. ഒരുത്തനും അങ്ങോട്ടും കൊടുക്കുന്നില്ല, ഇങ്ങോട്ടും തരുന്നില്ല, അങ്ങോട്ട് ഉപദ്രവിക്കാനും പോകുന്നില്ല, ഇങ്ങോട്ടും ആരും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു. സാർത്ഥകവാഹ സംഘം മുന്നോട്ട്, കുരയ്ക്കുന്ന നായ്ക്കൾ കുരച്ചോട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നത്തെ രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്നതിൽ പരീക്ഷണം നേരിടാത്ത ആരാണുള്ളത്? പറയും. ഈ സ്ത്രീകളിലും ഞങ്ങൾക്ക് ഒരു പരീക്ഷണം അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പരീക്ഷണമാണ്. എന്തോ മാനസിക പ്രശ്നമുണ്ട്, അത് തന്നെ ഒരു പരീക്ഷണമാണ്. ആരും ഇല്ല സഹോദരൻ. കാണുമ്പോ നമ്മൾ നോക്കുമ്പോ ടിപ്ടോപ്പാണ്, വെള്ളം വെള്ളം. എന്ത് കുറവാ ഉസ്താദ് നോക്കി? ഞങ്ങൾക്ക് വിഷമമില്ലേ? ഉണ്ട്. ആ തടിക്ക് കുറവുണ്ടോ? ഡ്രസ്സിന് കുറവുണ്ടോ? സൗന്ദര്യത്തിന് കുറവുണ്ടോ? ഒന്നുമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വെള്ളയും വെള്ളവും ഇട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ നിൽക്കും? കാണുമ്പോ എല്ലാവർക്കും നല്ല സന്തോഷമാണ്, മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ശരിയാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നീറുന്ന നീറുന്ന നൂറ് നൂറ് നുറുങ്ങുകൾ ഹൃദയത്തെ വല്ലാതെ നുറുക്കുന്നുണ്ടെന്നുള്ള ചിന്ത അത് അനുഭവിക്കുന്ന പോലെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. പണ്ട് ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. എനിക്ക് എന്തെങ്കിലും ചികിത്സ വരാതെ എനിക്ക് രക്ഷപ്പെടില്ല, മാനസിക രോഗമാണ്, വിഷാദ രോഗമാണ്, എന്നെ ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആ സമയത്ത് ഇയാള് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ വരുന്ന ആളുകളെയൊക്കെ എന്റെ തൊട്ടു പുറകിലെ ക്ലിനിക്കിലേക്ക് പറഞ്ഞു, അല്ല തൊട്ടു പുറകിലെ ഒരു തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു സിനിമ കാണിക്കലാ ഞാൻ ചെയ്യുന്ന ചികിത്സ. ആരുടെ സിനിമയാണെന്ന് ചോദിച്ചോ? പറഞ്ഞു, ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ചിരിക്കാൻ വകയുണ്ട്, മിസ്റ്റർ ബീന്റെ മറ്റൊരാളാണ്. അപ്പൊ ചിരിക്കാൻ ഒത്തിരിയുണ്ട്, നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവിടെ പോയി ആ സിനിമ കണ്ടിട്ട് വാ, ചിരിച്ചോണ്ട് വരും. അയാള് പറഞ്ഞു, ഇല്ല എന്റെ അസുഖം അതുകൊണ്ടൊന്നും മാറൂല, നിങ്ങൾ ചികിത്സിച്ചാലേ മാറുള്ളൂ, നിങ്ങൾ എനിക്ക് മെഡിസിൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മാനസിക രോഗമാണ്, സങ്കടമാണ്, വിഷാദമാണ്, സഹിക്കാൻ പറ്റുന്നില്ല, വ്രണിത ഹൃദയനാണ്, വ്യഥിത ഹൃദയനാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവസാനം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു സിനിമ കണ്ടിട്ട് വായോ. അയാള് പറഞ്ഞു, ഇല്ല എനിക്കത് മാറൂല. ഡോക്ടർ ചോദിച്ചു, ഇത്ര നിർബന്ധം എന്താ നിങ്ങൾക്ക് ആ സിനിമ ഉണ്ടാ മാറൂലെന്ന്? ചാർലി ചാപ്ലിന്റെ സിനിമയല്ലേ, സാഹസ്,
പിന്നെ ഹാസ്യ കഥാപാത്രമല്ലേ, അതുകൊണ്ട് പോയിട്ട് വാ. അപ്പടി രോഗി പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ, ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് മാനസിക പ്രശ്നം, എനിക്കാണ് സങ്കടം. കൊല്ലം സുധി എന്ന് പറയുന്ന ഹാസ്യ കഥാപാത്രം മരിക്കുന്നത് വരെ എല്ലാരെയും ചിരിപ്പിച്ചു. മരിച്ചതിന് ശേഷമാണ് എല്ലാരും കരയുന്നത്. എന്താണ്? അയാൾക്ക് വിവാഹത്തിലെ പ്രശ്നം, വീടില്ല, പട്ടിണിയാണ്, പരിവട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പിന്നെയാണ് വരുന്നത്. സഹോദരങ്ങളെ, വിഷമങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരം അവിടെ ഏതോ ഒരു മലമുകളിലും മലയുടെ മുകളില് ദാടിയൊക്കെ നീട്ടി വളർത്തി കഞ്ചാവും വലിച്ചൊരു ഷെയ്ഖ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുണി അഴിച്ചിട്ട് നമ്മൾ ഓടും. എന്തിനു വേണ്ടി? ആ ഷെയ്ഖിന്റെ കൈ പിടിച്ചിട്ട് മുത്താനും, കഴുകാത്ത അവന്റെ കൈ പിടിച്ച് മുത്താനും, അവന്റെ വായിൽ നിന്ന് വീഴുന്നത് വാങ്ങി കുടിച്ച് മറക്കത്തെടുക്കാനും ഓടും. ഞാൻ നല്ല സയ്യിദുമാരെ കുറ്റം പറയുന്നതല്ല, നല്ല മഹാന്മാരെ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് പോകൽ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. ഞാൻ എവിടെ മരണപ്പെട്ട മഹാന്മാരെ കബറ കണ്ടാലും ഞാൻ ഇറങ്ങും ഫാത്തി. അത് കാരണം എനിക്ക് ജീവിച്ചിരിക്കുന്ന ഒറ്റ ഒരുത്തനെ വിശ്വാസവും ഇല്ല, സ്നേഹവും ഇല്ല. മരിച്ചവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഒരു ശല്യവും ചെയ്യില്ല, ഒരു ശല്യം ചെയ്യില്ല അവര്. ജീവിച്ചിരിക്കുന്ന ഒറ്റ ഒരുത്തനെ എനിക്ക് വിശ്വാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ എതിരാണെന്ന് നിങ്ങൾ കരുതി പോകരുത്. 9 1 6 സുന്നി തന്നെയാണ്. ഞാൻ 1000 വട്ടം പറയുന്നു, സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഏതെങ്കിലും ജിന്നുമ്മയെ സമീപിക്കലല്ല പെങ്ങളെ ചെയ്യേണ്ടത്. സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയിൽ ഒന്നാൻ ആകാശത്തേക്ക് പടച്ചതമ്പുരാന്റെ സാന്നിധ്യം കൂടുതലുണ്ടായിട്ട് ചോദിക്കൂ, അലാ മുബത്തലൻ, അലാ മുബത്തലൻ ഫൗആഫി. ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അല്ലാഹു നമ്മളുടെ മുന്നിൽ ഇരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണ്ടേ? അള്ളാഹു നമ്മുടെ പരീക്ഷണങ്ങൾ മാറ്റിത്തരും, മാറ്റിത്തരും. ഒരു സംശയവും വേണ്ട. ഈ അങ്ങോട്ട് ചോദിച്ച് ഉടനെ മാറ്റിയെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അള്ളാഹുക്കറിയാം എപ്പോഴും മാറ്റണമെന്ന്, അള്ളാഹുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവരെ നമ്മളാരും പഠിപ്പിക്കേണ്ട. പണ്ടെടുത്ത് നടന്നു പോകുന്ന വഴിയിൽ വള്ളി പടർന്നു കിടക്കുന്ന വള്ളിപ്പടർപ്പില് വലിയ തണ്ണിമത്തൻ കിടക്കുന്ന കണ്ടിട്ട് ആശ്ചര്യം കൊണ്ടു. ചെറിയ വള്ളി, വലിയ തണ്ണിമത്തൻ. ഇയാള് നടന്ന് നേരെ പോയി, വലിയ ക്ഷീണം വന്നു. വലിയൊരു മരമാണ്, നല്ല ഉയരമുള്ള മരം, അക്രോട്ടണ്ടി മരം എന്നാണ് അതിന്റെ പേര്. ആ മരം ഭയങ്കരമായ പൊക്കമാണ്. അതിന്റെ കായ ഒരു ചെറിയ കായ, അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ക്ഷീണിതനായ അദ്ദേഹം കാറ്റുകൊണ്ട് കിടന്നിട്ട് അയാൾ ചിന്തിച്ചു, വലിയ മരത്തില് ചെറിയ കായും ചെറിയ വള്ളിയിൽ വലിയ തണ്ണിമത്തനും ദൈവത്തിന് വട്ടുണ്ടോ? ഏതോ ഒരു യുക്തിവാദിയായിരിക്കും, എക്സ് മുസ്ലിമിനെ പോലുള്ള നിരീക്ഷണവാദിയായിരിക്കാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ കാറ്റടിച്ചു വീശി ഒരു ചെറിയ കായ ഇളകി അവന്റെ നേരെ ഉച്ചയിൽ ഒന്ന് വീണു. അപ്പോഴാണ് അവൻ എഴുന്നേറ്റിരുന്ന് ചിന്തിച്ചത്, പടച്ചവനെ സമ്മതിക്കണം, എത്ര യുക്തിയുക്തമായി ചെയ്ത കാര്യമാണ്. ഈ തണ്ണിമത്തനെ പോലുള്ള വലിയ കായങ്ങാൻ ഇതിന്റെ മുകളിലായിരുന്നെങ്കിൽ തല ഉണ്ടാവൂല ഉടലിന്റെ മുകളില്. അപ്പൊ അല്ല ചെയ്തത് തന്നെയാ ശരി. അല്ലാഹുക്കറിയാം എന്ത് വേണോന്ന്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ കിട്ടണോന്നില്ല, ചോദിക്കണ സമയത്ത് തന്നെ കിട്ടണോന്നില്ല. അല്ല തരേണ്ട സമയത്ത് അങ്ങ് തന്നോളും. നിങ്ങളുടെ ഡ്യൂട്ടി ഡ്യൂട്ടി ചോദിക്കുക, അല്ലാന്റെ ഡ്യൂട്ടി തരിക. അല്ലാതെ വേറെ ഒന്നും നമ്മളവിടെ നോക്കണ്ട. ഇടക്കിടക്ക് തന്നോ തന്നോ നോക്കേം വേണ്ട. അല്ലാക്ക് സമയമുള്ളപ്പോ തന്നോളും, അവൻ ഇഷ്ടമുള്ളപ്പോ തന്നോളും. അതാണ് റബ്ബ്. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു ചോദിക്കുന്നു, ആരാ പൊറുക്കലിനെ ചോദിക്കുന്നത്, ഞാൻ പൊറുത്തു തരാ. ആരാ ഭക്ഷണം തേടുന്നത്, ഞാൻ ഭക്ഷണം തരാ. ആരാ പരീക്ഷണങ്ങൾ മാറാൻ തേടുന്നത്, ഞാൻ മാറ്റിത്തരാ. തീരുന്നില്ല അലാ കഥാ, അലാ കഥാ, അലാ കഥാ. ഈ അലാ കഥാ, അലാ കഥാ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതുപോലെ ആരൊക്കെ എന്ത് ചോദിക്കുന്നു അതൊക്കെ കൊടുക്കൂ. ചോദിക്കണ്ടേ, പരീക്ഷ നടക്കുകയല്ലേ മക്കൾക്ക്, എക്സാമിന്റെ ടൈം അല്ലേ? പഠിച്ചവനോട് ചോദിക്കണം, റബ്ബേ എന്റെ പൊന്നുമോള്, പൊന്നുമോന് പരീക്ഷയ്ക്ക് പോവുകയാണ് തമ്പുരാനെ, എന്റെ പൊന്നുമോള് പഠിക്കാൻ നല്ല മിടുക്കിയ, പക്ഷേ ടെൻഷനാണ്, പഠിച്ചത് എഴുതാൻ ചോദിക്കുമോ? ചോദിച്ചാൽ തന്നെ എഴുതാൻ ടൈം കിട്ടുമോ? കിട്ടിയാൽ തന്നെ എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ? ആ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുമോ? കിട്ടിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടി നല്ല 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 നിലയിൽ ബിരുദത്തിന്റെ മേല് ബിരുദമെടുക്കാൻ, ബിരുദാനന്തര ബിരുദമെടുക്കാൻ എന്റെ മോൾക്ക് കഴിയോ എന്ന ചിന്തയിൽ സങ്കടപ്പെടുന്നവരെ ഇന്നത്തെ രാത്രി ഫലപ്രദമാക്കണേ. അലാ കഥാ, അലാ കഥാ. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ടതൊക്കെ റബ്ബിനോട് ചോദിച്ചോ. പത്താങ്കല്ലുകാരായ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, 50 സെന്റ് ഭൂമി അല്ലേ, 40 സെന്റ് ഭൂമി വാങ്ങണം, 40 സെന്റ് ഭൂമി വാങ്ങണം. ഇനിയും ദിവസങ്ങൾ ഏറെയുണ്ട് പ്രസംഗത്തിന്. ഇന്നത്തെ രാത്രി ഈ അലാക്കഥയിൽ പെട്ടതാണ് നിങ്ങളുടെ 40 സെന്റ് ഭൂമി. പടച്ചോനെ, പടച്ചോനെ, 40 സെന്റ് ഭൂമി കൂടി പള്ളിക്ക് ഞങ്ങൾ വാങ്ങിച്ചേർക്കാൻ നിൽക്കുകയാണ്, നീ അത് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അപ്പൊ നിങ്ങൾ പോയിട്ട് വാരക്കരുത്, പടച്ചോനെ 40 സെന്റ് ഭൂമി ചോദിക്ക് കൊടുക്കേണ്ടി വരല്ലേ തമ്പുരാനെ എന്ന് നിങ്ങൾ എന്ത് വാരക്കരുത്.
അന്നപ്പിന്റെ കുഴയും എന്ന് പറഞ്ഞാൽ കുഴയും. ഖബർ വെട്ടുന്നവർക്ക് ദ്വാരക്കാൻ, ജോലിക്ക് ബറക്കത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ നമ്മൾ എന്ത് പറഞ്ഞു ദ്വാരക്കും? അവിടെ മക്കൾക്ക് ആഫിയത്തും ആരോഗ്യത്തിനല്ലേ? മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ച് എന്റെ പള്ളിയിൽ വന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് കേറണം, ഒരു യാസീൻ ഓതണം, ദ്വാരക്കണം, ഒന്ന് ബറക്കത്തല് തുടങ്ങി. ഞാൻ വെച്ച് ഞാൻ എന്ത് ദ്വാരക്കും പറഞ്ഞു? ഈ കടയ്ക്ക് അഭിവൃദ്ധി കൊടുക്കണമെന്ന് പറഞ്ഞാൽ സകല ആളുകൾക്ക് രോഗം വരൂലേ? മെഡിക്കൽ സ്റ്റോർ അവർക്ക് അഭിവൃദ്ധി വേണമെങ്കിൽ രോഗികൾ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ചെറിയ താളത്തിൽ നിന്നാലേ കാര്യങ്ങൾ നടക്കൂ, അല്ലാതെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അങ്ങനെ ഒരു ഭാഗ്യമാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ പറയുന്നു ഉസ്താദെ, കൂടുതൽ പെരുവൊന്നും വേണ്ട, ഇനി അങ്ങോട്ട് ഉസ്താദുമാർ ഒത്തിരി ഉണ്ടല്ലോ. മാഹിമന്നാനി മുതൽ പെരിങ്ങാട് ഉസ്താദ് വരെയുള്ള നീണ്ട് നിവർന്നു കിടക്കുന്ന ഒരു കൂട്ടം ഉസ്താദുമാര്, അൽഹംദുലില്ലാ, ഈ ഉസ്താദുമാരിൽ 40 സെന്റ് 40 പേരങ്ങോട്ട് ഏൽപ്പിക്കണം ഓരോ സെന്റ് വെച്ച്. അതിനുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ട് 10-ാം കല്ലില്, ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു കെട്ടിടം മനോഹരമായ നമ്മുടെ ഏത് കാര്യം ചോദിച്ചാലും മെമ്പർ അടക്കം മാറ്റി, മാറ്റാത്ത ഇമാമിനെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം മാറ്റി. പിന്നെ ആയിഷ്കാല ഇമാമാണ്, അൻവർ വന്നാനി വന്നിട്ടാണ് നല്ല മാറ്റമൊക്കെ ഉണ്ടായത്. മറ്റേ ഉസ്താദുമാരെല്ലാം മോശക്കാരും ഒന്നിനും കൊള്ളാത്തവരെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഫാൻസ് അസോസിയേഷൻ ഉള്ളതാ. ചെരിപ്പൂരി എറിയും ചിലപ്പോ ഞാൻ എവിടെ ചെന്നിട്ട് ഈ ഓൺലൈൻ പ്രഭാത പ്രാർത്ഥന ശരീരത്തിൽ ഊതക്കം, കോയമ്പത്തൂരിൽ നിന്നുകൊണ്ട് പറയും 10-ാം കല്ലും ചരുവ് എടുത്തോ, ഊതിക്കോ, ബിസ്മില്ലാ, ഇവിടെ നിന്ന് ഊതക്കാണ്. ഭർത്താവ് ചോറ് ചോദിച്ചാൽ കൊടുക്കൂല, ഇവിടെ ഊതലോട് ഊതല്. പ്രഭാത പാത്ര പ്രാർത്ഥന, ഉച്ച പ്രാർത്ഥന, സായാഹ്ന ദുആ, വൈകുന്നേരത്തെ തസ്ബീഹ്, മസാഹ്, സബാഹ്, സവാല് ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, സീരിയല് മാറി, സിനിമ മാറി, ഗാനമേള മാറി, ഒക്കെ മാറി, നല്ലത് തന്നെ. കൂട്ടത്തിൽ കെട്ടിയവന് ആഹാരം കൊടുക്കാനുള്ള ഒരു തന്മനസ്സൂടെ കാണിച്ചാൽ മതി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഈ തലമുറ ചെയ്താൽ ചെയ്ത്, നാളത്തെ തലമുറ ഇനി ഇതിനൊക്കെ തയ്യാറാവോ? ചിലപ്പോ അടക്കൊന്നും വേണ്ട, എന്തിനാ അടക്കുന്നത്? ഒരു തീപ്പെട്ടി തീരാനുള്ള കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മരത്തിന്റെ കൊണ്ടം വെട്ടിയിട്ട്, മരത്തിന്റെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മോളിൽ കയറിയിട്ട് കുറച്ച് വെട്ടിയിട്ട് ഒരു തീപ്പെട്ടി കുറച്ച് അങ്ങോട്ട് വെച്ചാൽ കത്തിപ്പോവാനുള്ളത്, കുടിയിൽ വെച്ചാലും ദ്രവിക്കണം, കത്തിപ്പോയാലും കത്തി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന കാലം വന്നുകൂടാന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കമ്മിറ്റി ചെയ്ത് കീർത്താൽ അൽഹംദുലില്ലാ, നിങ്ങൾ നിൽക്കുക മുന്നിൽ, ഇമാമ നേതൃത്വം നൽകും, ഇൻഷാല്ലാ ഈ സമൂഹം നിങ്ങൾക്ക് പൈസ തരും. നിങ്ങൾ വാങ്ങിയിടി, നമ്മൾ മരണപ്പെട്ടു പോകുന്ന ഓരോരുത്തരെയും അതിനകത്തേക്ക് കൊണ്ടുവച്ച് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാലും അള്ളാഹു തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാ. അപ്പൊ ചോദിക്കും, ഉസ്താദെ ഉറക്ക ഒഴിയാൻ എന്നെ കിട്ടൂല, ഞാൻ സുബഹിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റാ മതിയോ എന്ന് ചോദിക്കും. പറ്റൂല, കാരണം ഇതെല്ലാം നടക്കുന്നത് ഏതുവരെ എന്നറിയോ? ഇതെല്ലാം നടക്കുന്നത് ഏതുവരെയാണ്? അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് വന്ന് പാപം പുറത്തു കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പരീക്ഷണം മാറ്റി കൊടുക്കുന്നതും പരീക്ഷകളിൽ വിജയിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നതും വസ്തു വാങ്ങാനുള്ള ഭാഗ്യം കൊടുക്കുന്നതും വഴി തുറന്നു കൊടുക്കുന്നതും ഏതേത് പ്രശ്നങ്ങൾ റബ്ബിനോട് ചോദിച്ചാലും അതിനൊക്കെ മറുപടി കൊടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഏതുവരെയാണ്? അള്ളാഹുവിന്റെ എന്താ കറാമത്തുണ്ടാ ചാക്കിന്, എന്താ അനങ്ങുന്ന, എന്താ കോഴി? ആ ശരി, നീ വറാത്തിന്റെ രാവല്ലേ, ചിലപ്പോ അത്ഭുതം വല്ല നടന്നാല് ചാടിങ്ങ് കയറൂലല്ല. ഏത് വരെയാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറയുകയാണ്, സുബഹി വരെ ഉള്ളൂ, സുബഹി വരെ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പമാർഗം പറയാ, രാത്രിയുടെ 3-ാം യാമമാണ് ഏത് പ്രാർത്ഥനയ്ക്കും നല്ലത്. സഹറിന്റെ സമയത്താണ് ഏറ്റവും നല്ല സമയം അതാണ്. ഏതാണ് സഹറിന്റെ സമയം എന്നറിയോ? ഇടയത്താഴത്തിന്റെ സമയം. എപ്പോഴാണ് നമ്മൾ ഇടയത്താഴത്തിനെ നേക്കുന്നത്? സുബഹിക്ക് തൊട്ടു മുമ്പല്ലേ? പ്രിയപ്പെട്ടവരെ, സുബഹിന്റെ ബാങ്ക് ഏൽക്കുന്നതിന് മുമ്പ് സഹറിന്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ ബാങ്കിനൊരു മണിക്കൂർ മുമ്പ് നമ്മൾ നേക്കണേ, അല്ലെങ്കിൽ ചെന്നിട്ടൊരു മണിക്കൂറോ 1.5 മണിക്കൂറോ അള്ളാന്റെ മുന്നിൽ ഇതല്ല ഏറ്റു പറഞ്ഞു ചോദിച്ചിട്ട് കിട്ടിയ
എന്ന് ഉറപ്പോടെ കിടന്നുറങ്ങുക. എന്തായാലും രാത്രി മുഴുവനും ഉണർന്നിരുന്നിട്ട് നാളത്തെ ജോലി നമ്മളെല്ലാവരും ഫസാദാക്കണമെന്നല്ല, രാത്രിയിൽ കുറഞ്ഞ സമയമെങ്കിലും അല്ലാഹുവിനോട് തേടേണ്ട രാത്രിയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഈ രാത്രിയിൽ എന്താ അല്ലാഹുവിന്റെ ഹബീബിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം എന്തായിരുന്നെന്നറിയോ? എന്റെയും നിങ്ങളെ ഹബീബിന്റെ ശൈലി എന്തായിരുന്നു? ഇനി ആകെ അരമണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. അതിന്റെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുകയാ. ഇപ്പോഴത് പറഞ്ഞാലേ നിങ്ങളുടെ മനസ്സിലേക്ക് കയറൂ. ഇതെല്ലാം നടക്കുന്നത് സുബഹി വരെയാണ്, ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ശരിയാണ്, പക്ഷേ രണ്ടേ രണ്ട് വിഭാഗം ആളുകൾ ദയവ് ചെയ്തവര് ഉണർന്നിരിക്കണമെന്നില്ല. ശ്രദ്ധിച്ചോ, രണ്ടു കൂട്ടം ആളുകൾ ഈ രാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് പൊറുക്കലിനെ ചോദിച്ചിട്ടോ, ഭക്ഷണം ചോദിച്ചിട്ടോ, പരീക്ഷണം മാറ്റണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വേറെ എന്ത് ചോദിച്ചിട്ട് ഒരു കാര്യം ഇല്ല, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ആരാ രണ്ടു കൂട്ടം ആളുകൾ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അബൂ മൂസൽ അശ്അരി എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പാറാവുകാരൻ. എവിടെ നബിതങ്ങൾ പോയിരുന്നാലും നബിതങ്ങൾ ഇരിക്കുന്നതിന്റെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് അബൂ മൂസൽ അശ്അരി തങ്ങളാണ്. ഈ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പത്രേ എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കും ഈ രാത്രി. പത്താങ്കലില് ഈ കേൾക്കുന്ന അരശുപറമ്പ് അല്ലെ, അരശുപറമ്പ് മുസ്ലിം ജമാഅത്തിന്റെ സർവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ രണ്ടു കൂട്ടം ആളുകൾക്ക് കിട്ടൂല. ഞാൻ പറയുന്നു, ഞാനോ നിങ്ങളോ ആ രണ്ട് വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനമെടുത്തോ. ഒന്നാമത്തെ കൂട്ടരില് നമ്മൾ ആരും പെടില്ലെന്നാണ് എന്റെ വിശ്വാസം. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ട് അതിൽ കടോരമാണ്. മുശ്രിക്ക്, ബഹുദൈവ വിശ്വാസി, നമ്മൾ ഒരർത്ഥത്തിൽ മുശ്രിക്കീങ്ങളാ. ചെറിയ ശിർക്ക്, മൈനർ ശിർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. എന്താ ഈ മൈനർ ശിർക്ക്? അരിയാഓ, ലോകമാന്യത. ആരെങ്കിലും വരുമ്പോ തസ്ബിയല്ലുക, ആരെങ്കിലും പള്ളിയിൽ ഉണ്ടെങ്കിൽ സുജൂദിന്റെ നീട്ടം കൂട്ടുക, ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടുക, പിന്നെ വളു എടുത്താൽ തേക്കുന്നൊക്കെ കണ്ട് ആനെ കുളിപ്പിക്കും പോലെ, ഇല്ലെങ്കിൽ തുറന്നു വിടുക, എങ്ങനെയെങ്കിലും ഒക്കെ കാണിച്ചിട്ട് ഒരിട്ട പോക്ക. ഈ കോഴി ഒത്തും പോലെ നിസ്കരിക്കുന്ന ആളുകൾ, ആരെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയിലുണ്ടെന്നറിഞ്ഞാൽ നിസ്കാരത്തിന്റെ ആ ഖുശു ഒക്കെ അങ്ങോട്ട് കൂട്ടും. അങ്ങനെ ഈ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി പത്താങ്കല്ലിലെ വീട്ടിലെ ഒരു പെങ്ങള് വീട്ടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ തലയിൽ തുണിയിട്ടില്ല, അപ്പോഴാണ് അൻവർ മന്നാനി പിരിവിന് വരികയാണ്. അൻവർ മന്നാനി വരുമ്പോ പെട്ടെന്ന് തലയിലേക്ക് തുണിയെടുത്തിടുന്നു. അൻവർ മന്നാനിയെ കാണുമ്പോ തല മറയ്ക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അൻവർ മന്നാനി വരുമ്പോ തലയിലേക്ക് തുണിയെടുത്തിടുന്ന ആളുകൾ മുശ്രിക്കീങ്ങളാണ്. കാരണം എന്താ? നിങ്ങൾ ഇബാദത്തെടുക്കുന്ന, നിങ്ങളുടെ തലമറയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു ഇബാദത്തിൽ നിങ്ങൾ ഇപ്പൊ അള്ളാനെ മാത്രമല്ല പങ്കുകാരനാക്കിയിട്ട് പള്ളിയിലെ ഇമാമിനെയും കൂടെ ചേർത്തു. ശരിയല്ലേ? ആലോചിച്ചു നോക്കി, ആരെങ്കിലും വരുമ്പോ എഴുന്നേപ്പിച്ച് കുട്ടികളൊക്കെ നിസ്കരിക്കടി എന്ന് പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ, അവള് മുസല്ല എടുത്ത് വിരിച്ച് കൈ വെക്കിയപ്പോഴേ ഉറങ്ങി അങ്ങ് വീണു. ഭർത്താവ് വരുന്നു എന്ന് കാണുമ്പോ ചാടി സുജൂദ് വീഴുകയാണ്. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടോ നിസ്കാരമാണ്? പകുതി അള്ളാഹും പകുതി കെട്ടിയോനും. ഇവളുടെ പേര് മുശ്രിക്കത്ത്. ഖുർആന്റെ വാക്കാൻ സൂറത്തുൽ കഹ്ഫ് ഏറ്റവും അവസാനത്തെ ആയത്ത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. അതുകൊണ്ട് വലിയ മുശ്രിക്കീങ്ങൾ എന്ന് വലിയ ശിർക്ക് ചെയ്യുന്നവർ, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ബഹുദൈവ വിശ്വാസികൾ, 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നവർ, നമ്മുടെ സഹോദര സമുദായം ആരാധിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ദേവീദേവന്മാർ അവർക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു.